നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം നിർണായകമായ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന മിസോറാം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ ഏഴിന് മിസോറാമിൽ വോട്ടെടുപ്പ് നടക്കുന്നതോടെ തെരഞ്ഞെടുപ്പുകൾക്ക് തുടക്കമാകും ഛത്തീസ്ഗഡിൽ നവംബർ ഏഴിനും പതിനേഴിനും വോട്ടെടുപ്പ് നടക്കും മധ്യപ്രദേശിൽ നവംബർ പതിനേഴ് രാജസ്ഥാനിൽ നവംബർ ഇരുപത്തിമൂന്ന് തെലങ്കാനയിൽ നവംബർ മുപ്പത് എന്നീ തീയതികളിലായിരിക്കും വോട്ടെടുപ്പ് അഞ്ച് സംസ്ഥാനങ്ങളിലെയും ഫലം ഡിസംബർ മൂന്നിന് അറിയാം അഞ്ച് സംസ്ഥാനങ്ങളിലെ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളിലായി ആകെ പതിനാറ് കോടിയിലധികം വോട്ടർമാരാണുള്ളത് അറുപത് ലക്ഷം പേർ കന്നി വോട്ടർമാരാണ് സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു മധ്യപ്രദേശിലെ ആദിവാസികൾക്കായി റിസർവ് ഫോറസ്റ്റ് ഏരിയകളിലും സങ്കേതങ്ങളിലും പോളിംഗ് സ്റ്റേഷനുകൾ അനുവദിച്ചിട്ടുണ്ട് മിസോറാമിലെ ഉൾനാടൻ മേഖലയിലും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ളത് മധ്യപ്രദേശിൽ അറുപത്തിനാലായിരത്തി പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് മിസോറാമിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകൾ മാത്രമാണുള്ളത് ഒരു ലക്ഷം സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗ് സജ്ജീകരിക്കും രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് കിട്ടിയ സംഭാവനകളുടെ വിവരങ്ങൾ ഓൺലൈനായി നൽകണം വാർഷിക റിപ്പോർട്ടും രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നൂറ്റി പതിനാല് അംഗങ്ങളുമായി കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ കക്ഷി സ്വതന്ത്രരുടെയും മറ്റും പിന്തുണയോടെ കമൽനാഥ് സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൽ ജ്യോതിരാദിത്യ സിന്ധ്യയും കമൽനാഥും തമ്മിൽ അധികാര തർക്കം രൂക്ഷമായിരുന്നു ഒടുവിൽ ബി പോയ സിന്ധ്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചു ോടെ കമൽനാഥ് സർക്കാർ വീഴുകയായിരുന്നു പിന്നാലെ ബി ജെ പി സർക്കാർ മധ്യപ്രദേശിൽ അധികാരത്തിൽ വരികയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ആകെയുള്ള ഇരുന്നൂറിൽ നൂറ് സീറ്റുകളും പിടിച്ചാണ് കോൺഗ്രസ് ബി ജെ പിയിൽ നിന്നും അധികാരം പിടിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അറുപത്തിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി എഴുപത്തിമൂന്ന് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു സ്വതന്ത്രരുടെയും ബി എസ് പിയുടെയും സി പി എം ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളുടെയും പിന്തുണയിൽ കോൺഗ്രസ് അധികാരം പിടിച്ചു പിന്നീട് ബി എസ് പിയുടെ ആറ് അംഗങ്ങളും കോൺഗ്രസിൽ ചേർന്നു ഛത്തീസ്ഗഡിൽ തൊണ്ണൂറ് സീറ്റിൽ അറുപത്തിയെട്ടും നേടി വ്യക്തമായ ഭൂരിപക്ഷം ോടെയായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് ബി ജെ പിയെ നിലം പരിശാക്കിയത് ബിജെപി പതിനഞ്ച് സീറ്റുമായി രണ്ടാം സ്ഥാനത്തായപ്പോൾ അജിത് ജോഗിയുടെ ജെ സി സിയുടെ നേതൃത്വത്തിൽ മത്സരിച്ച സി പി ഐ ബി എസ് പി ജെ സി സി സഖ്യം അഞ്ച് സീറ്റുകളും കരസ്ഥമാക്കി തെലങ്കാനയിൽ തെലങ്കാന രാഷ്ട്രസമിതി രണ്ടായിരത്തി പതിനെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റി പത്തൊമ്പത് സീറ്റിൽ എൺപത്തിയെട്ട് സീറ്റുകൾ നേടിയാണ് അധികാരത്തിലെത്തിയത് കോൺഗ്രസ് പത്തൊമ്പത് എ ഐ എം ഐ എം ഏഴ് ടി ഡി പി രണ്ടും സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമായിരുന്നു കരസ്ഥമാക്കാൻ സാധിച്ചത് ഇത്തവണ കോൺഗ്രസിനും ബി ആർ എസിനും ശക്തമായ സാന്നിധ്യമായി ബി ജെ പിയും പോരുന്നുണ്ട് സോറം തങ്ക നയിക്കുന്ന മിസോ നാഷണൽ ഫ്രണ്ടിനായിരുന്നു മിസോറാമിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ആകെയുള്ള നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരുപത്തിയാറ് സീറ്റും എം എൻ എഫ് നേടി സോറം പീപ്പിൾ മൂവ്മെന്റ് എട്ട് സീറ്റുകളുമായി രണ്ടാമതെത്തിയപ്പോൾ ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ് അഞ്ച് സീറ്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഒരു സീറ്റിൽ ബി ജെ പിയും ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സലായ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത്യന്തം ഗൗരവത്തോടെയാണ് മുന്നണികൾ നോക്കിക്കാണുന്നത്